ചുറ്റും നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഓണത്തിൻ്റെ ഒരു പ്രതീതിയാണ്. നമുക്കൊരു വെളിച്ചവും പിന്നെ പൂക്കളൊക്കെ നല്ലോണം അങ്ങനെ വിരിഞ്ഞ് വരുന്ന് പിന്നെ കായ്കളൊക്കെ നന്നായിട്ടുണ്ടാവണ്. പൂക്കളാണ് പ്രധാനമായിട്ട്. പിന്നെ കുറേ തുമ്പികളൊക്കെ വരും. അതൊക്കെയാണ് ഓണത്തിൻ്റെ ഒരു സിമ്പിള്. ഓണപ്പൂ പാട്ടുകളൊക്കെ പാടുന്നത് ഏതായാലും തുമ്പിയും പൂവും ഒക്കെ അതിനൊക്കെ സംബന്ധിച്ചല്ലേ. അപ്പം ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാനാണ്. അപ്പം ഇത് കുരുമുളക് നോക്കിയേ ആട്ടോ. നമ്മൾ മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഒരു PVC പൈപ്പ് അതിൽ നമ്മൾ കയർ ചുറ്റി വെച്ച് അതിൻ്റെ മുകളിൽ ടയർ വെച്ചു. ടയർ വെച്ചത് ഞാൻ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ കുരുമുളക് കയറ്റിയത്. അപ്പോൾ കയറ്റിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതുമ്മൽ എങ്ങനെ ഉണ്ടാവാൻ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു. ഇതേപോലെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനെന്നാലും വിട്ടില്ല. അപ്പോൾ അതുമ്മൽ തന്നെ പിടിച്ചു നിന്നു. അപ്പോൾ ഇപ്പോൾ നല്ല പോലെ അതുമ്മല് കുരുമുളക് പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നീളത്തിലുള്ള കുരുമുളകാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം മതി നമുക്ക് ഒരു വീട്ടിലേക്ക് നല്ല പോലെ കുരുമുളക് കിട്ടും അത്യാവശ്യത്തിന്. അപ്പോൾ എത്ര സ്പേസ് വേണം ഒരെണ്ണം വയ്ക്കാനായിട്ട്? അധികം സ്പേസൊന്നും വേണ്ട. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നോക്കിയാൽ മാത്രം മതി നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക്. പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട. അതൊക്കെ ഇങ്ങനെ ഈ മരുന്നൊക്കെ അടിച്ച് ഓരോന്നൊക്കെ അടിച്ച് എന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പം എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അത്രയ്ക്ക് നന്നാവുന്നില്ല. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്തിനാ ഇതൊക്കെ കാണിക്കാൻ പോയെന്നല്ലേ. ഞാനിപ്പോൾ വെറുതെ ജസ്റ്റ് ഇവിടെ ഉണ്ടായതൊന്ന് കാണിച്ചു. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളകൊക്കെ നടാട്ടോ. അപ്പോൾ കരിമുണ്ട അല്ലെങ്കിൽ പന്നിയൂര് ഇതൊക്കെ ഉണ്ട് നല്ലതെന്ന് ആണ് എൻ്റെ വിശ്വാസം. അപ്പം അതെ, ഒരു പപ്പക്കായ പൊട്ടിച്ചിട്ടുണ്ട്. ഓണത്തിന് സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം നമുക്ക് പപ്പായ കൊണ്ട് ഉണ്ടാക്കാം. എന്തൊരു ടേസ്റ്റാന്ന് അറിയുമോ, സത്യമാണ് ഞാൻ പറയണത്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ പപ്പായ വെച്ചിട്ട് നമുക്കൊരു ഒരു ഐറ്റം, ഒരു ഇലത്തലക്കേൽ ഒരു കറി നമുക്ക് ഇതുകൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പപ്പക്കായ പൊട്ടിച്ചുകൊണ്ട് വന്നാൽ ഇതുപോലൊന്നും ചെത്തിക്കൊടുത്തിട്ട് അതിൻ്റെ പശ മുഴുവൻ കളഞ്ഞാൽ നമുക്ക് അരിയുമ്പോൾ അതിൻ്റെ ചോണിയൊക്കെ നമ്മളെ കയ്യിലൊക്കെ തട്ടിയിട്ട് ചൊറിച്ചിലൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പണ്ടത്തെ കാരണന്മാർ ചെയ്യുന്നതാണ് കേട്ടോ. അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നത് കേട്ടോ. ഇങ്ങനെ ചെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പശയൊക്കെ പോകും. ഈ പശ വളരെ നല്ലതാണ്. ഞാനൊരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. പപ്പടത്തമ്മൽ ഇങ്ങനെ പരട്ടിയിട്ട് നമ്മൾ ചുട്ടെടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ വരക്ക് കുട്ടികൾക്ക് വരമരുന്ന് കഴിക്കുന്നതിന് പകരം നമുക്കത് ചുട്ട് കൊടുത്താൽ മതി. അപ്പം അത്ര നല്ല സാധനമാണ് പപ്പയിൻ, അതിൻ്റെ പശ മനസ്സിലായി. അപ്പം പപ്പക്കായ നമ്മളിങ്ങനെ പപ്പക്കായ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർമ്മൂസ് നോക്കിന് പലയിടത്തും പറയാം. എന്തായാലും അതങ്ങോട്ട് ചെത്തിയെടുക്കുക. ചെത്തി ഫ്രഷായതല്ലേ, നമ്മൾ വീട്ടുമുറ്റത്തുണ്ടാവുന്ന ഒന്നാണ് ഈ പപ്പായ എന്ന് പറയുന്നത്. ഒരു മരുന്ന് അടിക്കണ്ട, അതിങ്ങനെ വളർന്നോളും. അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് നമ്മൾക്ക് നന്നായി പിന്നെയും വെക്കുക. പപ്പായ എത്ര കുരുണ്ടോ അതിൻ്റെ ഉള്ളിയിലൊക്കെ ഒരു പഴുത്തെടുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിറച്ച കുരുവല്ലേ, അത് മുഴുവനും തൈക്കളാവും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചെത്തിയിട്ട് ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. അപ്പോൾ അത് നമുക്കൊരു കറി വെക്കാം. ആ കറി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് അതിന് ടേസ്റ്റ് കേട്ടോ. അല്ല ചപ്പാത്തിയുടെ കൂടെ ഒന്നും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ചോറ് കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ ഇങ്ങനെ ചെത്തിക്കളയണം കണ്ട. ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ കുനു കുനു കുനാന്നിങ്ങനെ അരിയണം. അപ്പോൾ അതിന് ഇങ്ങനെ 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 കട്ട് ചെയ്യുക നീളത്തിൽ. അത് കഴിഞ്ഞിട്ട് ചെറുതായി ഇങ്ങനെ കൊച്ചു 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 ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക, അത്രയ്ക്കേ ഉള്ളൂ. ഞാനത്ര എക്സ്പേർട്ടൊന്നുമില്ല കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. വലിയ വലിയ ഷെഫ്മാരൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. എങ്ങനെ ഇത് കട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ മിക്കവാറും കയ്യിലിട്ടിട്ട് ഇങ്ങനെ അരിയാണ് പതിവ്. ഇപ്പോൾ ഞാനിങ്ങനെയൊക്കെ അരിഞ്ഞ് തുടങ്ങി. പണ്ടേ അരിയെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ആയതിനെ കേട്ടോ. ഞാനിപ്പോൾ കയ്യിൽ വെച്ച് അരിഞ്ഞരിഞ്ഞ് പരിചയിച്ചത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പലക വെച്ചിട്ട് അരിഞ്ഞ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറച്ച് നാളല്ലേ. അപ്പോൾ അത് അരിഞ്ഞ് കഴിഞ്ഞു. നമ്മൾ ചെനച്ചത് എടുത്താലും കുഴപ്പമില്ല. ഇതാണിപ്പോൾ എടുത്തത്, ഞാൻ ചെനച്ചത് എടുത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് മാത്രം അതിൻ്റെ അടുത്തുള്ള ബാക്കി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തു. അതെന്തിനാന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു ബോട്ടിൽ എടുത്തു, വൃത്തിയുള്ള ഒരു ബോട്ടിൽ, തിളപ്പിച്ചാറിയ വെള്ളം അത് കുറച്ച് അതിലേക്ക് ഒഴിച്ചു. ഇത് കുട്ടികളുള്ള സ്ഥലത്ത് ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഇതിങ്ങോട്ട് കാലിയാവും. പപ്പായ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും അത് കഴിക്കും. അപ്പോൾ ആവശ്യം കുറച്ച് കല്ലുപ്പ്, പിന്നെ കുറച്ച് വിനീഗർ, ഇത്രയാണ് നമുക്ക് ആവശ്യം. വിനീഗർ ഒരു കാൽ ഭാഗം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കല്ലുപ്പിട്ട് കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കല്ലുപ്പ് ഇല്ലെങ്കിൽ ഇപ്പോൾ കല്ലുപ്പ് അന്വേഷിച്ച് നടക്കുമെന്ന് വേണ്ട, മറ്റേ ഉപ്പായാലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ ഡവറയിൽ ഇട്ട് ഇളക്കിയിട്ട് കുപ്പിയിൽ ഒഴിച്ചാലും മതി. നീളത്തിലുള്ള സ്പൂൺ കയ്യിലില്ലെങ്കിൽ ഇടാം. എന്നിട്ട് അതിലേക്ക് ഇത് അങ്ങനെ പറക്കി പറക്കി ഇടുക. കണ്ട, അങ്ങനെ എല്ലാം പറക്കിയിട്ടതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മൂത്ത കുരുമുളകല്ല ആവശ്യം കേട്ടോ, ചള്ള്, അതായത് ചെറുത്, ആ ചെറിയ കുരു മാത്രം ഇങ്ങനെ ആയിട്ടുണ്ടാവുള്ളൂ, ഉള്ളിയിൽ മൂത്തിട്ടുണ്ടാവില്ല, എരിവൊന്നും അത്ര അധികം ആയിട്ടുണ്ടാവില്ല. അങ്ങനത്തത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിൽ താത്തി വെച്ചു കൊടുക്കുക. ഉണ്ടോ, ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് ഭക്ഷണം, ചില ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ ഇങ്ങനെ വീർത്ത് വരും. പലർക്കും ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലമൊക്കെ വരുന്നവർക്ക് ഇത് ഇതിൽ നിന്നൊരു സ്പൂൺ വെള്ളം ഈ ജ്യൂസ് കൊണ്ട് കഴിക്കുക, ഒരു പപ്പായ എടുത്ത് കഴിക്കുക, ഒരു കുരുമുളക് എടുത്ത് കടിക്കുക. ഇതിൽ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തിടാം, അപ്പോൾ വെളുത്തുള്ളിയും കഴിക്കാം, പിന്നെ ഇഞ്ചി അരിഞ്ഞിടാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചാൽ രണ്ടാം ദിവസം മുതൽ ഇതിങ്ങനെ കഴിച്ചു തുടങ്ങാം. പിന്നെ വെളുത്തുള്ളിയൊക്കെ കഴിക്കണമെങ്കിൽ ഒരു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഇപ്പോൾ അത്യാവശ്യം കുട്ടികളായാലും ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ദഹനമൊക്കെ ഇടുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് എടുത്തിട്ട് ഇതിൽ നിന്ന് ഇത്തിരി ജ്യൂസ് കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് അടച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയ്ക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതെല്ലാം അവിടത്തേക്ക് എത്തും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു പാൻ വയ്ക്കാം, കറി ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിടുക, കടുകൊന്ന് പൊട്ടട്ടെ. കടുക് എല്ലായിടത്തേക്കും പൊട്ടിത്തെറിക്കുന്നതിന് നമ്മളൊന്ന് മൂടിയോണ്ടൊന്ന് മൂടി വയ്ക്കുക. മൂടി മാറ്റി അപ്പോൾ അതിലേക്ക് മുളക്, ഉലുവ ഇതൊക്കെ ഇടാം, കുറച്ച് കറിവേപ്പിലയും. എന്നിട്ട് ഉലുവയാണ് കേട്ടോ, ഒരു ഒരു ടീസ്പൂൺ വേണ്ട, കാൽ ടീസ്പൂൺ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക, തീ കുറച്ച് വയ്ക്കണം. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളിയും സബോള അല്ലെങ്കിൽ ചുവന്നുള്ളി രണ്ടിലൊന്നും അതൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതേസമയം നല്ലൊരു ഫ്ലേവർ വരും. ഉലുവ, കടുക്, പൊട്ടി മുളകൊക്കെ പൊട്ടി കഴിയുമ്പോൾ തന്നെ ഒരു നല്ലൊരു മണം വരും. അപ്പോഴാണ് നമ്മൾ ഉച്ചയ്ക്ക് കറി വെച്ചു, നല്ല കറിയാണ് വെച്ചിരിക്കുന്നതൊക്കെ. നമ്മൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നല്ല ഈ ഫ്ലേവർ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന നേരമെന്ന് വെച്ചാൽ നല്ല ഒരു ആഗ്രഹം തോന്നി ചോറുണ്ണാനായിട്ട്. അപ്പോൾ പപ്പായ കട്ട് ചെയ്തത് നമ്മളിട്ടു. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളക്, നാടൻ പച്ചമുളക് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ പപ്പായ വലിയതായി കട്ട് ചെയ്തിട്ടേലും ഞാൻ കുറച്ച് കാന്താരിമുളകും കൂടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് പറയാൻ വിട്ടുപോയിട്ടാ. ഇഞ്ചി, കാന്താരിമുളക്, വെളുത്തുള്ളി, കുരുമുളക് ഇതാണ് നമ്മൾ അതിലിട്ടത്. ഇത് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ, വല്ലാതെ വേണ്ട, സോഫ്റ്റ് ആവണ്ട, ഒന്ന് കടിക്കാൻ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇത്തിരി മുളകിടാം. എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടിയ പ്രശ്നമാണ്, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത്തിരി മഞ്ഞൾ, ഇത്തിരി മല്ലി. തീ കുറച്ചിട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ, വളരെ കുറച്ചു. ഇനി കുറച്ച് മല്ലി, ഒരു ടീസ്പൂൺ മഞ്ഞളും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഒരു നാല് കപ്പ് ഉണ്ടാവും പപ്പായ കട്ട് ചെയ്തത് കേട്ടോ. അതിലേക്കാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റുക. പൊടി ചേർത്ത് കൊടുത്താൽ അറിയാലോ തീ കൂട്ടണ്ട, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതേ സമയം കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഞെരടി പിഴിഞ്ഞ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്താ, നല്ലൊരു ഇതും അത് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പുളിയൊക്കെ അതിലേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷായിട്ട് മാറും. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ പിഴിഞ്ഞ് വയ്ക്കട്ടെ, കുറച്ച് പുളി മതി, അത്രയും പുളി ഒഴിച്ചിട്ട്. ഇനി വേണമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം, ഇത് മതി.
ഇതൊരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പിഴിഞ്ഞൊഴിക്കുക, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. പിഴിഞ്ഞിട്ട് മുഴുവൻ ഒഴിക്കണ്ട, ഞാനിത് കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിലേക്ക് അത്രയേ വേണ്ടൂ. ഇനി ഇതൊന്ന് വേവട്ടെ, കുറച്ച് നേരം തിളക്കട്ടെ. അപ്പോൾ അതിലേക്ക് ഇത്തിരി ശർക്കര കൂടി ചേർക്കാം. അപ്പോൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടും. ആവശ്യത്തിന് ഉപ്പ്. ഒരു നാടൻ കറിയാണ്, നമ്മൾക്ക് ഇത് കൂട്ടിയിട്ട് ചോറുണ നല്ല രുചിയാണ്. ഒരു കൊണ്ടോട്ടം കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓണത്തിന് ഇലത്തലക്കല് ഇങ്ങനെ ഒരു കറിയും കൂടെ വെച്ച് നോക്കി, എല്ലാവരും അതിശയിച്ചു പോകും. പപ്പായ കൊണ്ടാണോ ഇത്രയും നല്ല കറി ഉണ്ടാക്കിയതെന്ന് ചോദിക്കും. എന്തായാലും ഉറപ്പാണ്. അപ്പം നിങ്ങൾ അത് ചെയ്ത് നോക്ക്, ചെയ്തിട്ട് പറയും. അപ്പം നിങ്ങളൊരു താരമാവും ഓണത്തിന് ഇതുണ്ടാക്കി കഴിയുമ്പോൾ. അപ്പം ഞാനിതുണ്ടാക്കി, അത്ര വലിയ കാര്യമായിട്ടല്ല ഞാനിതുണ്ടാക്കിയത് കേട്ടോ, പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. എല്ലാവർക്കും കൊടുത്തപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല, കുറച്ചും കൂടി എടുത്തിട്ട് കഴിക്കണതും കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ക്ലിക്കായി എന്നുള്ളത്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണം വലിയ സന്തോഷമില്ലെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ആഘോഷിക്കുക.